ഒമാർ ലുലുവിന്റെ പേജിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ജയറാമേട്ടന്റെ എന്തോ ഒരു ഫോട്ടോ ആണ് കണ്ടത്. അങ്ങനെ ചിരിച്ചിട്ട് ഒരു സ്മൈലി ഇട്ട് വെച്ചിട്ടുണ്ട്. സംഗതി എന്താന്നുള്ളതൊന്ന് കേറി നോക്കിയപ്പോ ഇതാണ് സംഗതി. ഓക്കെ, അപ്പൊ അത് ഒമർ ലുലുവിന്റെ പേജിൽ എടുത്തിട്ട് റീപോസ്റ്റ് ചെയ്യുന്നത് എന്താന്നുള്ളത് ആലോചിക്കുന്നവരുണ്ടാവും. ഒമർ ലുലു എന്ന് പറഞ്ഞ ഒരു ഡിറക്ടറിനെ ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശിച്ചിട്ടുള്ള എന്താ, ഒമർ ലുലുവിന്റെ സിനിമയിലെ ഡബിൾ മീനിങ്ങിൽ അർത്ഥമുള്ള കോമഡികൾ ഒമർ ലുലു സിനിമയിൽ വെക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഒമർ ലുലുവിനെതിരുണ്ട്. അപ്പൊ ഈ ഒരു സംഗതി കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നി? എനിക്ക് പേഴ്സണലി ഫീൽ ആയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബില്ല് കുലയ്ക്കുക ആ ഒരു ടോണ്, മറ്റേ ഈ ഉസ്താദ്മാരൊക്കെ പറയുന്ന ഒരു ടോൺ ഉണ്ടല്ലോ, ആ ഒരു സാധനമാണ് ഇതിൽ നമ്മളെ ജയറാം അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിന്റെ ബാക്കിൽ ഒരു ഊക്ക് BGM. അപ്പൊ ഈ ഒരു സംഗതി ഒമർ ലുലു പോസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഒമർ ലുലുവിന്റെ പേജിൽ ആ ഒരു സാധനം വന്നത് ഒമർ ലുലു സിനിമകളിലെ വിമർശനം എല്ലാവരും പറയും. ജയറാം അതേപോലെ വലിയ വലിയ നടന്മാർ, ഇപ്പൊ മോഹൻലാൽ ആണെന്നുണ്ടെങ്കിലും നമുക്കറിയാം മറ്റേ മോൺസ്റ്റർ സിനിമയ്ക്കകത്ത് ഡബിൾ മീനിങ്ങോ അടിച്ചു വിടായിരുന്നു. അപ്പോ AMMA അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട ആളുകളോ അവരുടെ സിനിമകളിലോ അവരുടെ സ്റ്റേജ് ഷോയിലൊക്കെ ഇങ്ങനത്തെ ഡബിൾ മീനിങ് സാധനങ്ങൾ വരുമ്പോ ഹാ ഹാ ഹാ, ഒമർ ലുലുവിന്റെ സിനിമയിൽ വരുമ്പോ ഹോ ഹോ ഹോ, അത് അതിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്കറിയാം. അതാണ് അങ്ങേരെ എടുത്തത് പോസ്റ്റ് ചെയ്ത്. ഇനിയിപ്പോ ഇത് ഏതാ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊട്ടിച്ചിരിയുടെ ആഘോഷ വിരുന്നുമായി പുരസ്കാര നിശ എന്ന് പറഞ്ഞു മഴവിൽ മനോരമയുടെ അവാർഡ് ഫംഗ്ഷൻ 2003, ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന സ്കിറ്റിലാണ് ജയറാം ഈ നിന്നിട്ടുള്ള വില്ല് കൊലക്കണ കോമഡി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അടുത്ത കാലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത് ബോച്ചയുടെ ഡബിൾ മീനിങ്, ഒമർ ലുലുവിന്റെ സിനിമയുടെ ഡബിൾ മീനിങ്, അതേപോലെ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും, അല്ലെങ്കിൽ ഡബിൾ മീനിങ്. ഇപ്പൊ ജയിലർ സിനിമ കണ്ടവർക്ക് അറിയാം അതിനകത്ത് വർക്കായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ബ്ലാക്ക് ഹ്യൂമർ പോലത്തെ ഒരു സാധനം, അതിലും സിറ്റുവേഷണൽ കോമഡിയിൽ ഈ പറഞ്ഞ മാതിരി ഡബിൾ മീനിങ് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ബോഡി ഷേമിങ് സാധനങ്ങളുണ്ട്, പക്ഷെ സ്റ്റിൽ ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ആ രീതിയിൽ എടുത്തു വെക്കണ്ടേ? ഇതിപ്പോ ഈ ജയറാമേട്ടനെ പോലുള്ളവരൊക്കെ ഈ കാലഘട്ടത്തിൽ വന്നിട്ട് ഇപ്പോഴത്തെ സ്റ്റേജിൽ കയറിയിട്ട് ഇവിടുത്തെ ക്രൗഡിന് മുന്നിൽ ഇമാതിരി ഡബിൾ മീനിങ് സാധനം അടിച്ചു കഴിഞ്ഞാൽ അത് എത്ര പേര് ആക്സെപ്റ്റ് ആകും എന്നുള്ളത് ഒരു പിടുത്തവും. അവിടെയാണ് ഒമർ ലുലുവിന്റെ പോസ്റ്റ് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒമർ ലുലുവിനെ എല്ലാവരും പിടിച്ച് എയർ കയറ്റുന്നുണ്ട്. ഒമർ ലുലുവിന്റെ സിനിമയിൽ ധർമ്മജം വന്നിട്ട് ഡബിൾ മീനിങ് അടിച്ചു അല്ലെങ്കിൽ ബാക്കി നടന്മാർ വന്നിട്ട്, അപ്പൊ ആ നടന്മാർ ഡബിൾ മീനിങ് കോമഡി അടിക്കുന്നത് കൊണ്ടും അത് ഒമർ ലുലുവിന്റെ സിനിമ ആയതുകൊണ്ടും ആണോ ആളുകൾ ആ ഡബിൾ മീനിങ്ങിനെ വിമർശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം മോഹൻലാൽ പറഞ്ഞാലും മമ്മൂട്ടി പറഞ്ഞാലും ബാക്കി ആര് പറഞ്ഞാലും പ്രശ്നമില്ല, ഒമർ ലുലുവിന്റെ സിനിമയിൽ എന്തെങ്കിലും പ്രശ്നം? കറക്റ്റ് സാധനങ്ങൾ അങ്ങനെ പിടിച്ചിട്ടുള്ളത്. അപ്പോ ഇതൊക്കെ എന്താ പറയാ, ഓക്കെ, ഒരു ഓരോ കാലഘട്ടത്തിൽ ഓരോ കോമഡി ഓരോ സിറ്റുവേഷനിൽ ഓരോ സാധനങ്ങൾ വർക്കൗട്ട് ആവും. ഈ ഒരു ടൈമിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല, കുറച്ചൊക്കെ ആവാം വിഷയമല്ല, പക്ഷെ കുറെ അധികം. ഇപ്പൊ ആ ഒരു ജയറാമേട്ടൻ പറഞ്ഞ സാധനത്തിൽ തന്നെ ആ ഒരു ലാസ്റ്റ് ടോണ് നിങ്ങൾ നോക്കിക്കോ, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റീനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഈ ബില്ല് ഉളച്ച അങ്ങനെ ഇങ്ങനെയൊക്കെ ആ കമന്റ് ബോക്സിനകത്ത് കിടക്കുന്നുണ്ട്. അത് ആ പോസ്റ്റ് ചെയ്ത അവരുടെ കമന്റ് ബോക്സിലാണെങ്കിലും ഒമർ ലുലുവിന്റെ കമന്റ് ബോക്സിലാണെങ്കിലും കുറച്ച് പേര് അതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെയാണ് ഇവര് സാധനങ്ങൾ ഡബിൾ മീനിങ്ങിൽ അടിച്ചു വിടുന്നത്. നീ ഇതിനൊക്കെ റെഡി ആവുന്നുണ്ടല്ലോ എന്നുള്ള വേറെ രസം. ജയറാമേട്ടൻ ഒന്നും ഇപ്പൊ കാലം കഴിഞ്ഞു പോയതൊന്നും ചിലപ്പോൾ മൈൻഡ് ചെയ്തിട്ടോ അറിഞ്ഞിട്ടോ ഉണ്ടാവില്ല. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും പഴയ മാതിരി വന്നിട്ട് രണ്ട് ഡബിൾ മീനിങ് സാധനം അടിച്ചു വിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇന്ന് കക്കക്കാ ചിരിക്കുന്നു. നമ്മൾ ഈ ചിരി ആൾക്കാർ കേൾക്കുന്നത് അറിയാം ഇങ്ങനത്തെ സ്റ്റേജ് പ്രോഗ്രാം TV വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ പൈസ കൊടുത്താൽ ക്ലാപ്പിന്റെ സൗണ്ട് കിട്ടും, അല്ലെങ്കിൽ ചിരിക്കുന്ന സൗണ്ട് കിട്ടും, ഈ സാധനം എഡിറ്റ് ചെയ്ത് കയറ്റി വിടുന്നത്. അല്ലാതെ അവിടെ സ്റ്റേജിന് മുന്നിൽ ഇരിക്കുന്ന ആരും ചിരിക്കുന്നു എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നില്ല. ഇതാണ് സംഗതി. അപ്പൊ ഒമർ ലുലു പറഞ്ഞാൽ അയ്യെന്നും പറയും, ബാക്കി ഈ പറഞ്ഞ AMMA സംഘടനയായിട്ട് ബന്ധപ്പെട്ട ആളുകളും വലിയ വലിയ നടന്മാരും അവരെ സിനിമയിൽ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് ഡബിൾ മീനിങ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഹാ 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 എന്ന് പറഞ്ഞിട്ട് ചിരിക്കും ചെയ്യും. എന്തായാലും കൊള്ളാം, കണ്ട് ക്രിഞ്ച് സാധനമാണ്. ഇനിയത് സ്റ്റേജ് ഷോയില് ഫുൾ ഔട്ട് വരുമല്ലോ. പ്രോഗ്രാം TV വരുന്ന സമയത്ത് നോക്കാം, അത് വന്നോ അറിയില്ല കേട്ടോ. അവാർഡ് ഫംഗ്ഷൻ ആണ്, ഇനി ഓണത്തിനാവും ചിലപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ പ്രിപ്പറേഷനിലായിരുന്നു കുറെ കാലം എന്നുള്ള കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതാണെങ്കിലും വരുമ്പോ നോക്കാം, ഇമാതിരി ക്രിഞ്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ തീർന്ന്.